അസ്സലാമു അലൈക്കും. അലിഫ് നൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുളിക്കേണ്ട രൂപവും അതിൻ്റെ നിയത്തും എങ്ങനെ വെക്കാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്നാലും കുറേ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കിയിട്ടിടാമെന്ന് കരുതിയത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, എന്നാൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവരിൽ എത്തുകയുള്ളൂ. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റിലൂടെ വന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന് നൽകുന്നത്. ആദ്യം തന്നെ ചോദ്യത്തിൽ വന്നത് ഇങ്ങനെയാണ്, നെയിൽ കട്ടിങ് ആഡ് എയർ കട്ടിങ് പറ്റുമോ എന്നാണ്. അതായത് നഖം മുറിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ മുടി കട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഒരിക്കലും പറ്റില്ല. അയലുള്ള സമയത്ത് മുടി കട്ട് ചെയ്യലും നഖം കട്ട് ചെയ്യലും പാടില്ലാത്തതാണ്. പിന്നെയുള്ള ചോദ്യം ഇങ്ങനെയാണ്, അയലിൻ്റെ രക്തം വരുന്നതിന് 2-3 ദിവസം മുന്നേ ബ്രൗൺ കളറിൽ കാണുന്നു, ഈ ടൈമിൽ നിസ്കരിക്കാനും നോമ്പ് നോക്കാനും പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലേക്ക്, ഇത് വെള്ളപ്പോക്കിൻ്റെതാണോ അതോ ഡോക്ടറെ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞത് അത് ഓൾഡ് ബ്ലഡാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് അയൽരക്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസം മുന്നേ കറ കാണുന്നുണ്ടെങ്കിൽ അത് അയൽരക്തം തന്നെയാണ്. അപ്പോൾ ഇരിക്കാനും പാടില്ലാത്തതാണ്, അതുപോലെ തന്നെ നോമ്പ് നോക്കാനും പാടില്ലാത്തതാണ്, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യലും ആ സമയത്ത് പാടുള്ളതല്ല. അടുത്ത ചോദ്യം, അയല് കുളി മഗ്രിബിന് ശേഷം രാത്രിയിൽ കുളിക്കാമെന്നാണ് ചോദ്യം. ഏത് സമയത്ത് നമുക്ക് അയല് രക്തം നിൽക്കുന്നവ അപ്പോൾ കുളി നിർബന്ധമാണ്, രാത്രിയെന്നോ പകലെന്നോ ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സംശയവും വേണ്ട. അടുത്ത ചോദ്യം വന്നത് ഷഹാദത്ത് കലിമ ചൊല്ലാറില്ലെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. കുളിക്കുന്നതിന് മുമ്പ് ഷഹാദത്ത് കലിമ ചൊല്ലാറില്ലെന്നാണ് ചോദ്യം. അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുള്ളത് ഷഹാദത്ത് കലിമ ചൊല്ലാറുണ്ട്, നിയത്ത് ചൊല്ലിയതിന് ശേഷമാണ് ഷഹാദത്ത് കലിമ ചൊല്ലാറുള്ളതെന്നാണ് മറുപടി നൽകിയത്. അത് ഇതിൽ കൂടിയും ഞാൻ പറയുന്നുണ്ട്, ഷഹാദത്ത് കലിമ ചൊല്ലാറുണ്ട്, എല്ലാവരും ചൊല്ലണം. അടുത്ത ചോദ്യം, അയല് കുളി 3 തവണ കുളിക്കേണ്ടേന്നാണ് ചോദ്യമുള്ളത്. അതിനുള്ള മറുപടി അങ്ങനൊന്നുമില്ല, 3 തവണ കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിർബന്ധമായിട്ടുള്ളത് നിയത്താണ്. നിയത്ത് കരുതിയതിന് ശേഷം നിയത്തിൽ പറയുന്നതോടൊപ്പം നിയത്ത് മനസ്സിൽ കരുതണം, എന്നാൽ മാത്രമേ ശരിയാവുകയുള്ളൂ. എന്നിട്ട് ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ്, എല്ലാ ഭാഗത്തും എത്തണം. അതാണ് കുളിയുടെ നിർബന്ധമായ കാര്യങ്ങൾ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അടുത്ത ചോദ്യം, ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് തലയിലല്ലേ, ശേഷം വലതു ഭാഗത്തും പിന്നെ ഇടത് ഭാഗത്തും അല്ലേ എന്നാണ് ചോദ്യമുള്ളത്. ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ആദ്യം വലത്തെ ഭാഗത്തും പിന്നെ ഇടത്തെ ഭാഗത്തും പിന്നെ തലയിലുമാണ് വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞത്. അതിന് കാരണം വലത്തതിനെ മുന്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തത്. വെള്ളം കോരിയിട്ട് കുളിക്കുകയാണെങ്കിലേ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഷവറിലാണ് കുളിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതാരും അത്ര ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം വരുന്നത്, അയല് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. പ്രശ്നമുണ്ട്. കാരണം അയല് രക്തം എപ്പോൾ നിൽക്കുന്നുവോ അപ്പോൾ കുളിക്കൽ നിർബന്ധമാണ്. നമുക്കെല്ലാവർക്കും കുറേ ദിവസം കഴിഞ്ഞിട്ട് കുളിക്കാൻ പാടില്ല. കാരണം അയല് രക്തം നിൽക്കുന്ന സമയത്ത് നമുക്ക് നിസ്കാരങ്ങളൊക്കെ നിർബന്ധമായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടി കുറ്റം നമുക്ക് കിട്ടാവുന്നതാണ്. അതുകൊണ്ട് അയല് രക്തം എപ്പോൾ നിൽക്കുന്നവ അപ്പോൾ കുളിക്കുക. അടുത്ത ചോദ്യം, ഉലൂ ചെയ്യുമ്പോൾ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി ഉലൂ ചെയ്യുന്നു എന്ന് നിയത്ത് വെക്കേണ്ടത് അതിൽ തന്നെ കുളിച്ചാൽ മതിയോ, കുളിക്കുമ്പോൾ നിയത്ത് വെക്കണമെന്ന്
പറഞ്ഞു. അതാണ് ചോദ്യമുള്ളത്. അതിനുള്ള മറുപടി, ഉളവ് ചെയ്യുമ്പോൾ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി ഉളവ് ചെയ്യുന്നു എന്നല്ല നിയത്ത്. ഉളവ് ചെയ്യുമ്പോൾ കരുതേണ്ടത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലാണ് ഉളവ് ചെയ്യുന്നത്. ഉളവിൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് നിയത്ത് കരുതേണ്ടത്. അത് ഉളവ് ചെയ്യുമ്പോഴാണ്. കുളിക്കുമ്പോൾ കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ നിയത്ത് വെക്കാവുന്നതാണ്. കുളിക്കും ഉളവിനും ഒരേ നിയത്ത് മതിയാവുകയില്ല. അടുത്ത ചോദ്യം, അയാളുടെ രക്തം എപ്പോൾ നിൽക്കുന്നുവോ അപ്പോൾ കുളിക്കണമെന്ന് പറഞ്ഞില്ലേ? ബ്ലീഡിങ് കഴിഞ്ഞ് ബ്രോൺ ഡിസ്ചാർജ് ഉണ്ടാകും, അത് നീങ്ങിയ ശേഷമാണോ കുളിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഇത് അയാളുടെ രക്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കറ കാണുന്നവരാണെങ്കിൽ, ഇതുപോലെ കറ കാണുന്നവരാണെങ്കിൽ 15 ദിവസം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അത് നമുക്ക് അയാളുടെ രക്തമായിട്ട് തന്നെ കാണാം. അതുവരെ നിസ്കരിക്കാനോ കുളിക്കാനോ വേറൊരു കാര്യം ചെയ്യാനോ പാടില്ല. ഖുറാൻ പാരായണം ചെയ്യാനോ പാടില്ലാത്തതാണ്. കറയൊക്കെ മാറി നല്ല ക്ലീൻ ആയതിന് ശേഷം വേണം കുളിക്കാനായിട്ട്. ചില സമയത്ത് അയാൾ രക്തം കഴിഞ്ഞ് നല്ല ക്ലീനായിട്ടുണ്ടാവും. 1 ദിവസം 2 ദിവസമൊക്കെ ക്ലീനായ സമയത്ത് കുളിക്കാം. പിന്നീട് കറ കാണുകയാണെങ്കിൽ വീണ്ടും കുളിക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ മാസവും കറ കാണണമെന്നില്ല. കറ കാണുന്നവർക്കാണെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്, എന്നിട്ട് കുളിക്കാം. അതല്ലാതെ എപ്പോഴെങ്കിലും ഒരു കറ കാണുന്നെങ്കിൽ അവർ അതിനു വേണ്ടി കാത്തിരിക്കേണ്ട. കുളിച്ച് ശുദ്ധിയായതിനു ശേഷം നിസ്കരിക്കാം. എല്ലാ മാസവും അയാളുടെ രക്തം വന്നതിന് ശേഷം എപ്പോഴും കറ കാണുന്നവരാണെങ്കിൽ അവർ ക്ലീനായതിന് ശേഷം കുളിച്ചാൽ മതി. 15 ദിവസം വരെ അയാളുടെ രക്തത്തിൻ്റെ സമയമാണ്. അതിനുശേഷം കറ കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് കാണിക്കേണ്ടതാണ്. കാരണം 15 ദിവസം മാത്രമാണ് അയാളുടെ രക്തത്തിൻ്റെ സമയമെന്ന് പറയുന്നത്. കൂടിപ്പോയാൽ 15 ദിവസം, കുറഞ്ഞാൽ 1 ദിവസവും, കൂടിയാൽ 15 ദിവസവും. സാധാരണയായിട്ട് ഉണ്ടാവേണ്ടത് 6-7 ദിവസമാണ് അയാളുടെ രക്തം ഉണ്ടാവാറുള്ളത്. അടുത്ത ചോദ്യം, കുളിക്കുന്നതിന് മുമ്പ് ഉളവ് ചെയ്യണമെന്നാണ് ചോദ്യമുള്ളത്. കുളിക്കുന്നതിന് മുമ്പ് ഉളവ് ചെയ്യണം. ആ ഉളവ് കുളി അവസാനം വരെ നിൽക്കുകയാണെങ്കിൽ ആ ഉളവ് തന്നെ മതിയാകും. അല്ലെങ്കിൽ വീണ്ടും ഒരു ഒളു അവസാനത്തിൽ എടുക്കേണ്ടതാണ്. അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്, അയാളുടെ രക്തം വന്നതിന് ശേഷം ആ ഭാഗത്തിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കണോ എന്നാണ് ചോദ്യം. അയാളുടെ രക്തം വന്നതിന് ശേഷം ആ ഭാഗത്തിനുള്ളിൽ ക്ലീൻ ചെയ്യണമെന്നാണ് ചോദ്യം. അത് തീർച്ചയായിട്ടും ക്ലീൻ ചെയ്യേണ്ടതാണ്. കുളിക്കുന്നതിന് മുമ്പായിട്ട് യൂറിൻ പാസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും രക്തത്തിൻ്റെ കറയുണ്ടെങ്കിൽ അത് യൂറിൻ പാസ് ചെയ്യുന്നതിലൂടെ പോകുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് കൈവച്ച് കഴുകി ക്ലീൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഒരു ഓൾസ് പോലും ബാക്കി വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ലതുപോലെ ക്ലീൻ ചെയ്യുക. എടുത്തു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെയെല്ലാം നമുക്ക് ഓൾസ് ഉണ്ട്, അവിടെയെല്ലാം ക്ലീൻ ചെയ്യാവുന്നതാണ്. വീടിയും അതുപോലെ തന്നെ കമ്മലിട്ടതിൻ്റെ ഓൾസും, അതുപോലെ തന്നെ കമ്മൽ അയച്ചു വെക്കേണ്ടത് നല്ലതാണ്. അയച്ചു വെക്കുന്നത് കൊണ്ട് നമുക്ക് ഓൾസൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അയച്ചു വെക്കേണ്ട നിർബന്ധമൊന്നുമില്ല. എന്നാലും അവിടെയൊക്കെ വെള്ളം എത്തിയില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ പോലും നമുക്ക് കിട്ടാവുന്നതാണ്. നമ്മളെല്ലാവരും കുളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിതെല്ലാം. അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ നിന്ന് വന്നുപോയ പല തെറ്റുകളും കുളിക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുത്താല നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. ഇനിയുള്ള കുളികളെല്ലാം നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കുളിക്കാനായിട്ട്. അത്രയ്ക്കും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യമായാലും, നമ്മൾ കുളിക്കുന്ന ബക്കറ്റിലാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഒരു തുള്ളി വെള്ളമോ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉറ്റാൻ പാടില്ല. അതുപോലെ തന്നെ യാതൊരു ചായയോ കളറോ ചുണ്ണാമ്പോ മെഴുകുതിരിയോ, അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങളിൽ വെള്ളത്തിനെ തടയുന്ന ഒരു വസ്തു പോലും ഉണ്ടാവാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ കുളിയുടെ ഷർത്തുകൾ ശ്രദ്ധിച്ചിട്ട് വേണം കുളിക്കാനായിട്ട്. കുളിയുടെ ഷർത്തുകൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഉളവ് ചെയ്യുമ്പോൾ ഉളവിൻ്റെ ഷർത്തുകളും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്.
വലുവിൻ്റെ ഷർത്തും കുളിയുടെ ഷർത്തും ഒന്ന് തന്നെയാണ്. വലുവിൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേർക്കുന്നു, കുളിയുടെ ശരീരങ്ങളിൽ വെള്ളം ചേർക്കുന്നു എന്നാണ് ഒരു വ്യത്യാസം വരുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്കും കുടുംബത്തിനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.